വർഷങ്ങൾക്ക് മുമ്പുള്ള മഴയുള്ളൊരു വെളുപ്പാങ്കാലത്ത് തൻ്റെ വീടിൻ്റെ ഏകദേശം വടക്ക് കിഴക്ക് ഭാഗത്തായുള്ള വാരിത്തെ പ്ലാവിൽ ചക്കയിടാൻ കയറിയതായിരുന്നു നമ്മുടെ പീതാംബരൻ. എനിക്ക് വയ്യ, ഇങ്ങനെന്തിനെ മഴയത്തി പ്ലാവിൻ്റെ മുകളിൽ കയറുന്നേ? പിന്നീട് ചക്കയിടാൻ കയറിയ ശങ്കരേട്ടനും ഗോവിന്ദേട്ടനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. വാരിത്തെ പ്ലാവിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതിനുശേഷം വാരിത്തു ചക്ക നാട്ടുകാർക്ക് ഒരു കാഴ്ച വസ്തുവായി മാറി. വർഷങ്ങൾക്ക് ഇപ്പുറവും ആര് വീണാലും പാവം പ്ലാവിനായി ചീത്ത പേര്. പാവം പീതാംബരേട്ടന് വാരിത്തെ പ്ലാവ് ഇപ്പോഴും ഒരു തലവേദന. നാട്ടിലെ പ്രധാന പലിശക്കാർ നേരത്തെ പറഞ്ഞ പോലെ ആളത്ര പാവമൊന്നും അല്ലെങ്കിലും ഈ ഇരിപ്പ് കണ്ടപ്പോ ഏറ്റവും വൈകിയല്ല. രഘുചേട്ടനും പിള്ളേരെയും കൂടെ ആശ്രയം കൊണ്ടേക്കണം. ഈ പീതാംബരൻ ചേട്ടനോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഇതൊക്കെ പാർട്ടിയുടെ വട്ട തീരുന്ന പ്രശ്നമുള്ളൂ. സതീശനും രമേശനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്ന ഈ പ്രശ്നക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊഴിപ്പിക്കുന്നതിനും ഇമാരെ കഴിഞ്ഞേ ഉള്ളൂ ആരും. ഇതിപ്പോ എത്രാമത്തെ ആളായി, ഇനി എത്ര പേരെ ഇതുപോലെ കൊണ്ടുപോണ്ടി വരും എന്തോ. രമേശേട്ടാ, ആ വരുന്നത് നമ്മുടെ ഇരുട്ടുമുരളി അല്ലേ? ശരിയാണല്ലോ, ഇവനിത് ഇറങ്ങി. എന്തേ മുരളി, നിന്നിപ്പോ കാണാറില്ലല്ലോ. അതെന്താ രമേശേട്ടാ, അവനെ നിങ്ങളെ കണ്ടിട്ടൊരു ബഹുമാനം ഇല്ലാത്ത? ഇവനെ പോലുള്ളമാർക്ക് എന്നെ പേടിയാ. അതെന്താ അങ്ങനെ? അതാ നിനക്ക് പിന്നെ പറഞ്ഞു. അയാളൊരു ഊളയാന്നേ, അത് പോട്ടെ. ദേ ഈ പ്ലാവിലെ ഓടിന്നാ കഥ തുടങ്ങുന്നത്. പപ്പൻ സുനി ഫൈസൽ നെന്മാറ വെടിക്കെട്ടെന്ന് വർണ്ണനയുടെ ആവശ്യമുണ്ടോ? എല്ലാവരും പ്ലാവ് കാണാൻ വന്നതാണെങ്കിലും ഇവന്റെ ഉദ്ദേശം വേറെയാ. പാറു, നാട്ടിലെ കാറ്റ് വരെ അവിടെ പിറകെയാണ്. ഏ, ഇതുപോലെ ഒരുപാട് കാറ്റും കൊണ്ട് അവിടെ നടപ്പ്. നാട്ടിൽ ഒരുപാട് ഗോന്തന്മാര് വേറെ ഉണ്ടെങ്കിലും അവക്കിട്ട് ഇവനെ. പലിശ പീതാംബരൻ ചേട്ടന്റെ പുന്നാരപ്പോൾ നാട്ടിലെ വീരശൂര പരാക്രമികളായ പല ചെറുപ്പക്കാരുടെയും നെഞ്ചിൽ തറച്ച അമ്പായിരുന്നു സുനിക്കുട്ടനോട് അവക്കുള്ള പ്രേമം. ഡി പാറു, നിനക്കൊരു പേടിയില്ലേ? ഏ, ആരും കാണാണ്ടിരുന്ന മതിയായിരുന്നു. ഇതാണെങ്കിൽ ചവിട്ടിയിട്ട് നീങ്ങുന്നുമില്ല. അയ്യേ, നീ എന്താടാ ഇങ്ങനെ? നീ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗില് വേറെ ഏത് പെണ്ണാണെങ്കിലും അവളുടെ സെക്യൂരിറ്റി പറ്റി അവളൊന്ന് വ്യാകുലപ്പെട്ടേനെ. നിന്റെ അച്ഛന്റെ മുന്നിൽ എങ്ങാനും പോയി പെട്ടാളുള്ള എന്റെ സെക്യൂരിറ്റിയെ കുറിച്ചാ എനിക്കിപ്പോ പേടി, മനസ്സിലായ? അയ്യോ അച്ഛൻ. എവിടെ? അപ്പോ എന്താ പരിപാടി? അച്ഛാ, ഈ ഒരു നേരായോണ്ടാ? നിനക്ക് പേടിയാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അയ്യോ, എനിക്കല്ല പേടി. പിന്നെ ഇവനാ? അല്ല, ഈ ഒരു നേരം ആയതുകൊണ്ടാ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓ മോളെ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഇനി ഇതുപോലെ ഒരു സീൻ കണ്ടാൽ ഈ സൈക്കിളോടെ അടുത്ത് നിന്നെ ഞാൻ ആ തോട്ടിലേക്ക് എറി, മനസ്സിലായ? പോടാന്ന് എപ്പോഴും എന്തിനാ ഇവനെ വിളിക്കുന്നേ? ഇവന്റെ പേര് സുനി എന്നാ. ഓ, എന്നാ സുനിക്കുട്ടൻ പോ. നീ ആ ഗോപിയുടെ മോനല്ലേ? അല്ല, ഞാനിപ്പോ അവളെ കാണാറില്ല. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? സുനി.
അപ്പൊ മോനെ ഉണ്ണിക്കുട്ടാ, ഒന്നര വർഷം മുമ്പ് നിന്റെ അച്ഛൻ ഗോപി മാഷ് എന്റെ 200,000 രൂപ എണ്ണി വാങ്ങിയതാ. ഇപ്പൊ മുതലും ഇല്ല, പലിശയില്ല. മോനെ നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മോനെ അപ്പൂട്ട, പണം എണ്ണി വാങ്ങുമ്പോ എന്തൊക്കെയായിരുന്നു? ഗോപിക്ക് ഒരു വാക്കേ ഉള്ളൂ, ഞാൻ ആശാന്റെ മകനാണ്. ഇപ്പൊ എന്താ ഗോപിക്ക് വാക്ക് രണ്ടായോ? അതോ ഗോപി മാഷിന്റെ അപ്പന് ഇപ്പൊ ആശാൻ അല്ലേ? കാലിപ്പ് സീനാണല്ലോ സതീശ, ഇതാമ്പ്രട്ടൻ പണ്ടേ ഒരു മൂരാച്ചിയാണ്. എടപെടണാ, നിക്ക്, ഇയാൾ എവിടെ വരെ പോകും നോക്കാം. ചെക്കാ ഇങ്ങോട്ട് നോക്കട്ടെ. പേരെന്താ? അപ്പുക്കുട്ടൻ. മോനെ സുനിക്കുട്ട, അയാളൊരു മായാവി ആയതുകൊണ്ടേ അന്വേഷിച്ച നാളെ കാണില്ല. ഇനിയും വലിപ്പിക്കാനാണ് പരിപാടി എങ്കിലേ വലിയ താമസമില്ലാതെ ഞാൻ എന്റെ താമസം അങ്ങോട്ട് മാറ്റും. പറഞ്ഞേക്കാം, പോയി കാശിനാക്കാൻ പോലെ വഴി നോക്കണ. ഓവൻ ചക്ക കാണാൻ വന്നേക്കണു, എന്താണ് നോക്കി പഠിപ്പിക്കണേ? അല്ല, ഓന്റെ വാപ്പ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഓന്റെ വാപ്പ വന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് എന്റെ കായ കിട്ടൂലേ? നിന്റെ പേരെന്താന്ന് പറഞ്ഞത്? ഫൈസല്. അപ്പൊ മോനെ ഉസ്മാനെ, ഇവന്റെ അച്ഛൻ സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? അതെ, നീയേ നിന്റെ അച്ഛനോട് ഇതുവരെ വന്നിട്ട് ഈ പ്ലാവില് കയറിട്ട് ഈ ചക്കണ്ടി ഇടാൻ പറയണ. എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ നീ എനിക്ക് കയറ. എന്തേ ആയവൻ കയറും, ഇവൻ കയറും ചെയ്യും, ആ ചക്കയിടുകയും ചെയ്യും. എന്താ കാണണോ? എന്നാ ഇത് കയറിട്ട് ആ ചക്കം കിട്ടിട്ട് എന്നാ നിന്റെ അച്ഛൻ തരാനുള്ള 200,000 രൂപ ഞാൻ അങ്ങോട്ട് മറക്കും. നിന്റെ അച്ഛൻ പറയുന്നത് പോലെയല്ല വാക്കാണ് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയുന്നത്. ഇന്ന് ചൊവ്വ, നിനക്കിനി വെള്ളിയാഴ്ച വരെ സമയം. സമ്മതമാണെങ്കിൽ കൈകൊടു. കൈ വിട്ടു പോയി. ഇനി ഇടവട്ട ഈ ചക്കം നമ്മൾ ഇടേണ്ടി വരും. ഇനി ഇവന് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം എൻ്റെ കയ്യിലുള്ളൂ. വെറുതെ കുറെ ആത്മവിശ്വാസം. ഈ എന്ത് വന്നാലും കൈ കൊടുക്കില്ലേ സുനിക്കുട്ട? പാകമാകുമ്പോൾ താനെ താഴെ വീഴുന്ന ആപ്പിളല്ല വിപ്ലവം, അത് പറിച്ചെടുക്കുക തന്നെ വേണം. രമേശേട്ടനാണ് പറയണ, നീ കൈ കൊടുക്ക് സുനിക്കുട്ട. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ്റെ ഒരു കുളി കണ്ടോ? എന്റെ പപ്പാ ഇങ്ങ് കയറി വന്നേ. അല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഓനെ കൊണ്ട് ചാടിക്കുന്ന എന്റെ സ്ഥിരം പരിപാടിയാണ്. നീ എന്ത് വർത്താനോ പൈസയെ പറയണേ? അവൻ നമ്മളുടെ ഫ്രണ്ടായി പോയില്ലേ, അവനെ അപമാനിക്കണ ഇവിടെ നോക്കി നിൽക്കാൻ പറ്റൂ? ഡേ പപ്പ, നിന്റെ ആവശ്യമില്ലാത്ത എടുത്തിയാട്ടം ഉണ്ടല്ലോ, മുമ്പ് പലതവണ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്നാലും എന്റെ പപ്പ വല്ലാത്ത ചെയ്തായി പോയി. ഓൻക്കില്ലാത്ത വിഷം എന്നാ അനക്ക്? എടാ രൂപ 2,00,000 ആണ്, 2,00,000. അതും വെറും നിസാര ചക്കയ്ക്ക് വേണ്ടി അയാൾ കളയാൻ തീരുമാനിച്ചത്. അയാൾക്കുള്ള കോൺഫിഡൻസ് പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലടാ. ഓൻ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. എടാ എന്ത് കാര്യം? എടാ ആ പ്ലാവിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ. എടാ അതിലെന്തോ കൂടോത്രം ഉണ്ടെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറയണേ. എടാ മുട്ടയിൽ വരെ കൂടോത്രം ചെയ്യുന്ന നാടാണ് നമ്മളുടെ. അവർക്കൊരു പ്ലാവ് കിട്ടിയേ വെറുതെ വിടൂ. ഇന്ന് വാരത്തെ ചക്കയാണെങ്കിൽ നാളെ ഫൈസലിന്റെ വീട്ടിലെ മാങ്ങ, അത്രേ ഉള്ളൂ. അത് വേണ്ട, അത് വേണ്ട. എന്റെ ഫൈസല് ഞാനൊരു അതിശയോക്തി പറഞ്ഞാണ് കേട്ടി. ഇമ്മക്ക് വലിയ അതിശയം തോന്നണില്ല, മാത്രമല്ല ഇമ്മക്ക് ഈ കൂടോത്രത്തിലൊന്നും അത്ര വിശ്വാസമില്ലേ. ആഹാ, അപ്പൊ സുനിക്കുട്ട ഇനി ഒന്നും മേടിക്കാനില്ല നിനക്ക് വേണ്ടി. ഫൈസൽ പ്ലാവ് കയറുന്നതായിരിക്കും. ഞാനാ? എടാ വിശ്വാസം ഇല്ലാത്തവര് കയറി ഒന്നും പറ്റില്ല, നീ ധൈര്യമായിട്ട് കയറിക്കോ. അവനോടല്ലേ അയാൾ കയറാൻ പറഞ്ഞ, ഞാൻ കയറിയ ഓനക്ക് എന്തെങ്കിലും തോന്നിയാലോ? എടാ അതിന് പകല് കയറണ്ടല്ലോ. എടാ നമുക്ക് രാത്രി കയറിയാ പോരെ. എടാ രാത്രിയിലാണോ കയറുന്നത്? രാത്രി കയറിയ ഉമ്മ സീനാ കൂടാ. എന്റെ പപ്പ ഇത് ഇത്രയും കൊണ്ട് എത്തിച്ച നീയാ, നിനക്കാണെങ്കിൽ ഇതൊന്നും വിശ്വാസമില്ലല്ലോ. എങ്കിൽ നീ തന്നെ അങ്ങോട്ട് കയറ്. എനിക്ക് പ്ലാവിലൊന്നും കയറി വലിയ ശീലമില്ല. കുഴപ്പമില്ല, ഉണ്ട്, ആര്? ഒരാളുണ്ട്.
വാസു, ചെത്ത് വാസു. അങ്ങേര് കയറാത്ത ഒരു തെങ്ങും ഇന്നീ നാട്ടിലില്ല. ഹൈലി പ്രൊഫഷണൽ ആൻഡ് സ്കിൽഡ്. ചേട്ടനൊന്നും പറഞ്ഞില്ലായിരുന്നു. ഒരു കുപ്പി കള്ളുകൂടാ. എന്താ ഈ പ്ലാവും മാവൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള കേസൊന്നും ഞാൻ ഏറ്റെടുക്കാറുമില്ല. പിന്നെ നിങ്ങളൊക്കെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നിങ്ങളായതുകൊണ്ട് 5000 മതി. അല്ലേട്ടാ, 5000? ഇല്ലില്ല, 5000-ൽ കൂടുതൽ ഞാൻ വാങ്ങില്ല. ചേട്ടാ അതല്ലേ ചേട്ടാ, 5000 തരരുത്. 5000-ൽ കൂടുതൽ തരരുത് പ്ലീസ്. ദൈവം എങ്ങനെയാടാ. അതെ, ഓരോ പൊറോട്ട പറഞ്ഞല്ലോ. എൻ്റെ ഫൈസലേ, അല്ലെങ്കിലും അണ്ണൻ ഇത്രയും തെങ്ങുകളൊക്കെ കയറുന്നതല്ലേ, പിന്നെ ഞങ്ങൾ ഒരു വാരത്തെ നിൽക്ക. എന്താണ്? ഇവിടെ ഒരു കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആരോ എടുത്തിട്ട് പോയി. അല്ലെങ്കിൽ നിന്റെ തലമുണ്ട ഞാൻ അടിച്ചു പൊളിച്ച മാറ്റടാ കാലി. എന്താ ഇനി ഒരു പൊറോട്ട പറഞ്ഞാലോ? അവന്റെയൊക്കെ ഒരു ചക്ക. പോടാ പോടാ, ഇറങ്ങി പോടാ. പൊറോട്ടയും വാങ്ങി തന്ന അവൻ ആളെ കൊല്ലോന്നോന്തിക്കോ. ആ പൊറോട്ട നമുക്ക് തിന്നാ മതിയായിരുന്നു. നീ എന്താ സുനി രാത്രിയില്? അച്ഛൻ തായിപ്പ കിടന്നേ ഉള്ളൂ. ഏ വെറുതെ, നിന്നെ ഇനി പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ല സുനി. നീ അച്ഛൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ആ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാം. പക്ഷെ നീ ആ പ്ലാവി മാത്രം കേറരുത്, അതിനെന്തോ പ്രശ്നമുണ്ട്. പേടി തോന്നുന്നു. എൻ്റെ ഫിലമെൻ്റ് വരെ അടിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു പാറു. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരുമാതിരി മരവിപ്പ് മാത്രമേ ഉള്ളൂ. നല്ല എന്തേലും പറഞ്ഞൂടെ നിനക്ക്. എന്നാലും എൻ്റെ സുനി, നീ രാത്രിയിൽ ഒറ്റയ്ക്ക് എന്നെ കാണാൻ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഓരോരോ സാഹചര്യങ്ങളല്ലേ പാറു മനുഷ്യനെ മാറ്റുന്നത്. ഞാൻ സുനിക്കുട്ട കാര്യം പറഞ്ഞിട്ട് പോടാ. സുനിക്കുട്ട നിക്കടാ. എന്താടാ കാര്യം പറഞ്ഞിട്ട് പോ. നീയൊക്കെ ഇത്ര കൊണ്ട് എത്തിച്ചില്ലേ എല്ലാം കൂടെ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഡാ വാസുണ്ണൻ പോണേ പോട്ടെ, നമുക്ക് വേറെ വഴി നോക്കാലോ. എന്റെ പൊന്നു പപ്പ, ഇതുപോലത്തെ പോലെ കേസ് വേണം നീ പറയണ്ട. അതെ, അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യം പറയുമ്പോ അങ്ങേര് പൊറോട്ട എന്നിരിക്കുക. പൊറോട്ട? അല്ലടാ, എന്റെ വീട് എന്റെ പേരിലാണെങ്കിൽ അത് വിറ്റിട്ടാണെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപ കൊടുത്തേനെ. അപ്പൊ നിന്റെ ഉമ്മയും പെങ്ങളോ? അവരെ നമുക്ക് മാമയുടെ വീട്ടിലാക്കാലോ. എന്റെ വീട്ടിൽ തൊട്ടപ്പുറത്തെ മാമയുടെ. എടാ നിക്ക്, എടാ നിക്കടാ. എടാ ഇനിയിപ്പോ നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിത് വേറെ രീതി ഡീൽ ചെയ്തോളാം. ഞാൻ സേവിയറിനെ ചെന്ന് കണ്ട് കാര്യം പറയാൻ പോവാ. ഏത്? നമ്മുടെ സൈക്കോ സേവിയർ. ചക്ക ഈ ഞാനോ? ചേട്ടൻ തന്നെ. ദേയ് പള്ളൂർ സ്റ്റേഷനിൽ ഇപ്പോഴും എന്റെ പേരില് 5 കേസ് നിപ്പുണ്ട്. ആ എന്നോടാണോടാ നീയൊക്കെ വന്നിട്ട് ചക്കരാരും പറയുന്നേ? എന്നെ ബഹുമാനിക്കണ്ട,
എന്റെ പ്രൊഫഷനെങ്കിലും ഒന്ന് ബഹുമാനിക്കടേ. ഏ വന്ന് വന്ന് ഗുണ്ടകൾക്കൊന്നൊരു വിലയില്ലാതായ എങ്ക വന്ന് എന്നാ പേസിട്ടിരിക്ക തമ്പി പാത്ത് പേസ്. അയ്യോ ചേട്ടാ, ചേട്ടൻ ചക്കിടണമെന്നല്ല ചേട്ടാ, ആ 200,000 രൂപ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ചേട്ടൻ അയാളെ കണ്ട് കാര്യമായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അയാളെ നമുക്ക് പാടത്ത് കൊണ്ടുപോയി കഴുത്തെടുത്തിട്ട് നമുക്കൊരു 5 ഓവർ മുട്ടിപ്പോർ കളിച്ചാല. முடிஞ்சுச்சா? நான் நீங்க பேசுங்கண்ணா. സുനി, നീ പറ എന്ത് ചെയ്യണം? ചേട്ടാ വേറൊന്നും ചെയ്യണ്ട ചേട്ടാ, ചേട്ടൻ അയാളെ കണ്ട് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. സേവിയർ ഏട്ടനെ പോലൊരാള് ഞങ്ങളോട് ഉണ്ടെന്നറിയുമ്പോ അയാൾ മൊത്തത്തിലൊന്ന് അടങ്ങും. വെറുതെ പേടിപ്പിക്കാനാണ് ഇവനെ പിടിച്ചിടുവോ? നാ നീ മാസ് നാ. എപ്പോഴും ഇങ്ങനെ നീ എന്തുവാണ് ഇത്? ഇവനെ കൊണ്ട് അതുപോട്ടെ. ചേട്ടൻ അറിയും നമ്മുടെ വാര്യത്തെ പീതാംബരൻ ചേട്ടൻ. വാര്യത്തെ പീതാംബരൻ ചേട്ടൻ ഏത് അബാധയുള്ള പ്ലാവക്കയുള്ള? അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നല്ലേ. മാത്രമല്ല ഇങ്ങളാവുമ്പോ ഈ ചാത്തമാരൊന്നും അടുക്കൂല. പള്ളൊരുത്തി തന്നെ 3-4 കേസൊക്കെ ഉള്ളല്ലേ. അല്ലടാ, അയ്യോ അവൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതായത് നാട്ടുകാർ പറയുന്ന പോലെ അവിടെ ഒന്നും ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതെ. നിങ്ങൾക്ക് ആ പ്ലാവിനെ പറ്റി വലിയ പിടിപാടൊന്നുമില്ല അല്ലേ? ആ പ്ലാവ് നിങ്ങൾ ശരിക്ക് കണ്ടിട്ടുണ്ടോ? ഒന്നാലോചിച്ച് നോക്കിയേ. കാണുമ്പോ തന്നെ ഒരു ഒരു വശപ്പശക ലക്ഷണമില്ലേ? അല്ലെങ്കിൽ തന്നെ എത്ര തവണയാണ് അയാൾ ആ സ്ഥലം വിൽക്കാൻ നോക്കിയേ? ആരെങ്കിലും വാങ്ങിയോ? അഡ്വാൻസ് വരെ കൊടുത്ത ആളുകളുണ്ട് അല്ലേ? പക്ഷേ കച്ചവടം മാത്രം നടന്നില്ല അല്ലേ? സംഭവം ചാത്തനാണോ കുട്ടിച്ചാത്തനാണോ ചെകുത്താനാണോ ഒന്നും അറിയില്ല. വെറുതെ അല്ല നാട്ടുകാരെയുള്ള സൈക്കോ സേവ എന്ന് വിളിക്കണത്. പിന്നെ ചാത്തൻ വെമ്മാതിരി തള്ളാടാ. അല്ലെങ്കിലും ചക്ക തിന്ന ചാത്തനാ. വെറുതെ ഇരിക്കണോ? ദേ പപ്പ, നിനക്ക് ശരിക്കും പേടിയുണ്ട്? അത് പറ. പേടി ഉണ്ടായിട്ടല്ലടാ, പിന്നെ അയാളുടെ ഒടുക്കത്തൊരു ബിൽഡപ്പ് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല. അതില്ല. ആ പറ എന്തായി ചക്ക ഇട്ടാ? ഇല്ല, ഇടുമ്പോ പറയാ. അല്ലെങ്കിലും പേടിയുള്ളവനൊന്നും ഇത്ര ആകാംക്ഷ വേണ്ട. രാത്രി ഉമ്മ വിടുള്ള അതാ. അല്ലെങ്കിൽ നിന്നെ പോലെ ചങ്കൂറ്റുള്ള ഒരാൾ കൂടെ ഉള്ളപ്പോ ഞാനൊക്കെ പിന്നെ എന്തിനാടാ? ഫൈസലെ, നിന്റെ ആവശ്യമില്ലാത്ത സമയത്തുള്ള കൂറ മോട്ടിവേഷൻ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. നീ വെക്കി, ഫോൺ വെക്കി. രണ്ടുകൂടെ പേടിച്ച് മയ്യത്തവായിരുന്നാ മതിയായിരുന്നു. കേറിയേക്കാലേ. ആ കേറി.
സുനിക്കുട്ട ഉള്ളവനും മുട്ടും ഉറുമ്പും കഴിക്കുന്ന വല്ല നിക്കർ ഇട്ടാൽ മതി നോക്കൂ ധാരാണ ഈ നേരം. പ്ലാവിന് വലിയ ഉയരമില്ലാത്തതുകൊണ്ട് ചത്തില്ല. അല്ലടാ, ഈ എന്തിനാ മൊബൈലും കൊണ്ട് പ്ലാവ് കയറി? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്റെ പൈസല് നിന്റെ അപ്പുറത്ത് ഒടുക്കത്തെ ഫോം വിളി കാരണം ഞാൻ ഈ കിടപ്പ് കിടക്കണം. മോലക്ക, അനക്ക് ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, അത് തന്നെ. സുനിക്കുട്ട, നിനക്കൊന്നും പറയാനില്ലേ? ഓന്റെ കിളി പോയിരിക്കുക, നാളെയല്ലേ ഈ പറയുന്ന വെള്ളിയാഴ്ച. എടാ, ഞാനെന്നാ വീട്ടിലോട്ട് ചെല്ലട്ടെ, ഇനിയിപ്പോ എന്താണേലും വരുന്നത്. എടാ, നീ ഒന്നും പേടിക്കണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. ഇന്ന് ചൊവ്വ, നിനക്കിനി വെള്ളിയാഴ്ച വരെ സമയം. സമ്മതമാണെങ്കിൽ കൈകൊടു. എത്ര തവണയാ അയാൾ ആ സ്ഥലം വിൽക്കാൻ നോക്കി, ആരെങ്കിലും വന്നു. പക്ഷെ നീ പ്ലാവി മാത്രം കേറരുത്, അതിനെന്തോ പ്രശ്നമുണ്ട്. സംഭവം ചാത്തനാണോ കുട്ടിച്ചാത്തനോ ചെകുത്താനോ ഒന്നും അറിയില്ല. ചെക്കൻ നല്ല ഹാപ്പിയായി സ്ലോ മോഷൻ അങ്ങ് നടന്നു പോയി. സംഭവമൊക്കെ കളറായി. പക്ഷേ ഈ കഥ അവൻ്റെ ആണെങ്കിലും ഇതിലെ നായകൻ ദേ ഈ നിൽക്കുന്ന ഞാനാണ്. അവൻ്റെ കോപ്പിലെ ഒരു ചക്ക. ഞാൻ മുരളി. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നാട്ടുകാർ തെണ്ടികളിട്ട പേരായ ഇരുട്ട് മുരളി. അന്ന് പതിവ് പോലെ ഇരുട്ടത്ത് കർമ്മ മേഖലയിൽ മുഴുകിയിരിക്കുന്ന എൻ്റെ മുന്നിലേക്ക് അവൻ വന്നു. ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും വലിയ ഉപകാരമൊന്നും അല്ലെങ്കിലും ഞാനായിട്ടൊരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. സത്യം, ഇവൻ എനിക്ക് പണിയാക്കും. വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ ആ വാസുവേട്ടനെയും സേവിയേറേട്ടനെയും വരെ ഞാൻ കാണാൻ പോയത്. ഇവൻ എന്നാ മാങ്ങാത്തൊലിയെ പറയുന്നേ? നാളെ ആ ചക്ക ഇട്ട പീതാംബരൻ ചേട്ടന് കൊടുത്തില്ലെങ്കിലും എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. എന്നാ പോക്കൂടെ. ഒരു ചക്ക കാരണം നാട് വിടേണ്ടി വരുന്ന ലോകത്തിലെ ആദ്യത്തെ ആളാവും ഞാൻ. ഇവന് ഭ്രാന്തായ. നമ്മുടെ പപ്പൻ പറയുന്ന പോലെ ഇതിലൊക്കെ വല്ല വിശ്വാസം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. നീ ഇവിടുന്നൊന്ന് പോടാ. എന്താണേലും നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല സ്ഥിതിക്ക്. ആ ചക്ക ഇടാൻ ഞാൻ അങ്ങോട്ട് കയറി വരിക. ആ ചക്ക വീണത് എങ്ങനെയാണെന്നോ അതിന് മുന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരുന്നോ എന്നൊന്നും അവൻ അന്വേഷിച്ചില്ല. ചില വിശ്വാസങ്ങൾ പൊളിയുന്നതും പുതിയ ചില വിശ്വാസങ്ങൾ ഉടലെടുക്കുന്നതും ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കുമായിരിക്കും അല്ലേ? എന്നാലും നീ ആ ചക്ക എങ്ങനെ ഇട്ടത്? ചങ്കൂറ്റം ഉണ്ടായില്ലേ, ലോകത്ത് എന്ത് നടക്കും.
ഇത് അന്ധവിശ്വാസത്തിൻ കഥയല്ല.